ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ യു കെയിൽ പുതുതായി വന്നിരിക്കുന്ന സീനിയർ കെയർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസയിലോട്ട് വരാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ധാരാളം പേരാണുള്ളത്. ഒട്ടേറെ സംശയങ്ങളുമാണ് അവർ ചോദിക്കുന്നത്. യു കെയിലുള്ള ഈ വേക്കൻസീസ് ഇപ്പോൾ തീർന്നു പോകുമോ, എത്ര നാൾ ഈ വേക്കൻസീസ് നിലനിൽക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും പലർക്കും അറിയേണ്ടത്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു സിസ്റ്റം അല്ല യു കെയിൽ. എല്ലാ ഇടങ്ങളിലും നമുക്ക് ധാരാളം നഴ്സിംഗ് ഹോമുകളും കെയർ ഹോമുകളും റെസിഡൻഷ്യൽ ഹോമുകളും എല്ലാം കാണാൻ സാധിക്കും. ഏകദേശം 20,000 വരുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ വേക്കൻസികളാണ് ഈ നഴ്സിംഗ് ഹോമുകളിലും കെയർ ഹോമുകളിലും റെസിഡൻഷ്യൽ ഹോമുകളിലും എല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നത്. ധാരാളം വേക്കൻസീസുമാണ് അവിടെ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം വേക്കൻസീസ് യു കെയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എവിടെയാണ് വരേണ്ടതെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയ തിരഞ്ഞെടുക്കാം. ധാരാളം കെയർ ഹോമുകളുണ്ട്. വലിയ വലിയ കമ്പനികളെല്ലാം ധാരാളം ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു എംപ്ലോയറെ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു കെയിൽ ഈസിയായി വന്ന് പെട്ടെന്ന് തന്നെ ജോലി ചെയ്യാനും സാധിക്കും. ഏ ഗ്രേഡിലുള്ള എംപ്ലോയറാണ് നമുക്ക് വേണ്ടത്, അതല്ലെങ്കിൽ പിന്നീട് അവരുടെ ഗ്രേഡുകളൊക്കെ മാറിപ്പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഏജൻസിയെ കോൺടാക്ട് ചെയ്ത് പ്രോസസ് ആരംഭിക്കുകയാണ് വേണ്ടത്. ഒട്ടേറെ ഏജൻസികളാണ് ഇപ്പോൾ ഈ മേഖലയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വേക്കൻസി പുതിയതായതുകൊണ്ട് തന്നെ ധാരാളം അവസരങ്ങളാണ് നഴ്സിംഗ് പഠിച്ചവർക്കും മറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും എല്ലാം ഉള്ളത്. പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ് ഉള്ള ആർക്കും ഈ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിന് നഴ്സിംഗ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യവുമില്ല. എങ്കിലും പല ജോലി സ്ഥലങ്ങളും പ്രിഫർ ചെയ്യുന്നത് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ്. കാരണം അവിടെ നഴ്സിംഗ് കെയർ ആണ് പ്രധാനമായും നൽകുക. സി ഒ എസ് ലഭിക്കുന്നതിന് സിംഗിൾ കെയർ ഹോം ആണെങ്കിൽ അതിന് ചാർജ് കുറവാണ്. എന്നാൽ വലിയ ഹോമുകളൊക്കെ, ഒത്തിരി ഹോമുകളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 3,200 അവർക്ക് ഒരു സി ഒ എസിന് നൽകേണ്ടത്. എങ്കിലും വലിയ ഹോം തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. കാരണം ഏതെങ്കിലും ഒരു കെയർ ഹോമിന്റെ ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായി സാധിക്കും. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ചെറിയ സിംഗിൾ ഹോമിലൊക്കെയാണ് വരുന്നത്, അവരുടെ ലൈസൻസ് പിന്നീട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറാനുള്ള അവസരങ്ങളില്ല. മറ്റൊരു പുതിയ സ്ഥലം നിങ്ങൾ കണ്ടെത്താനും ബുദ്ധിമുട്ടാകും. ഒരു സിംഗിൾ നഴ്സിംഗ് ഹോം മാത്രമുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവിടെ സാധാരണയായി ഒരു ഓണറാണ് ഉണ്ടാവുക. അവരെപ്പോഴും തന്നെ ആ ഹോമിൽ ഉണ്ടാകും. അതല്ലെങ്കിൽ ഒരു മാനേജറായിരിക്കും അത് നോക്കി നടത്തുക. അവിടുത്തെ ആ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല വലിയ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. നാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒട്ടേറെ ഫെസിലിറ്റീസ് നൽകാൻ വലിയ കമ്പനികൾക്കാണ് എപ്പോഴും സാധിക്കുക. അതുകൊണ്ട് ഒരു നല്ല വർക്ക് സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ജോയിൻ ചെയ്യുക തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും നാഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. വർക്ക് പ്ലേസിലെ സേഫ്റ്റിയും എല്ലാം അവർ എപ്പോഴും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയും മറ്റ് കാര്യങ്ങളും എല്ലാം കൃത്യമായി അവർ പാലിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ലൈസൻസ് പോവുക എന്നുള്ളത് സാധാരണമായ കാര്യമല്ല. യു കെയിലെത്തുമ്പോൾ മിനിമം സാലറിയായി കിട്ടുക £10.10 ആണ് ഒരു കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സീനിയർ കെയർ അസിസ്റ്റന്റിന് കിട്ടുക. എന്നാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, ടീം സ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ നല്ലൊരു സാലറി അവർക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കൂടുതലായ സാലറി നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യുകയും ചെയ്യാം. അക്കോമഡേഷനെ കുറിച്ചാണ് പലർക്കും ചോദിക്കാനുള്ളത്. അക്കോമഡേഷൻ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ വരുന്ന വർക്ക് പ്ലേസിൽ പലപ്പോഴും അവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫ്രീ അക്കോമഡേഷൻ 2-3 ചില കെയർ ഹോമുകൾ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരം ഹോമുകൾ തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഫാമിലിയുമായാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു അക്കോമഡേഷൻ നിങ്ങളുടെ വർക്ക് പ്ലേസിന് പുറത്തായി കണ്ടെത്തേണ്ടി വരും. അതിന് നിങ്ങൾ തന്നെ പേ ചെയ്യേണ്ടി വരും. എൻ എച്ച് എസ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ആദ്യമായി വരുന്ന നഴ്സുമാർക്ക് സിംഗിൾ അക്കോമഡേഷൻ ആണ് ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുക. അവരുടെ ഫാമിലിയെ കൊണ്ടുവരുമ്പോൾ അവർക്ക് മറ്റൊരു ചിലവ് കുറഞ്ഞ അക്കോമഡേഷൻ കണ്ടെത്തേണ്ടി വരും. ഇതേ സിസ്റ്റം തന്നെയാണ് കെയർ ഹോമുകളിലും ഉള്ളത്. നിങ്ങൾ വരുന്ന സ്ഥലത്ത് അവർ നൽകുന്നത് സിംഗിൾ അക്കോമഡേഷൻ ആയിരിക്കും സാധാരണ രീതിയിൽ. അതിനുള്ള ഫെസിലിറ്റി അവർ നൽകുമ്പോൾ ചില സ്ഥലങ്ങളിൽ അവർ അതിന് ചാർജ് ചെയ്യാറുണ്ട്. എങ്കിലും പല സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ടും നൽകാൻ സാധ്യതയുണ്ട്. നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വലിയ സാധ്യതകളാണ്. നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒ ഇ ടി ഒ ഇ എൽസ് പാസ്സാവുകയാണെങ്കിൽ എൻ എച്ച് എസ് ഹോസ്പിറ്റലിലോട്ട് മാറാനുള്ള അവസരമുണ്ട്. അതിന് യാതൊരു ബുദ്ധിമുട്ടുകളും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോമുകളൊന്നും നൽകാറില്ല. നിങ്ങൾക്ക് അതേ കെയർ ഹോമിൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിൽ തുടരാനാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അനുവദിക്കാറുണ്ട്. അവിടെ നഴ്സസിന്റെ വേക്കൻസീസ് ഉള്ള സാഹചര്യത്തിൽ ഇപ്പോൾ യു കെയിലോട്ട് വരുന്നതിന് നിങ്ങൾ ഏജൻസീസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ പലരും പല റേറ്റായിരിക്കും പറയുക. അതിന് പ്രധാന കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ഏജൻസി ആയിരിക്കില്ല നിങ്ങൾ പലപ്പോഴും സമീപിക്കാറ്. സബ് ഏജന്റുമാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് ചാർജ് ചെയ്യുന്നതല്ല മെയിൻ ഏജൻസിക്ക്, പ്രധാന ഈ പ്രോസസ് ചെയ്യുന്ന ഏജൻസിക്ക് നൽകേണ്ടത്. പ്രധാന ഏജൻസി ചാർജ് ചെയ്യുന്നത് 500,000 അതിന്റെ സബ് ഏജന്റുമാർ അവരുടെ ലാഭം കൂടി ആഡ് ചെയ്തുകൊണ്ട് അവർ കൂടുതൽ ക്യാഷ് നിങ്ങളോട് ആവശ്യപ്പെടും. 8,00,000, 10,00,000 ഒക്കെ നിങ്ങളോട് ആവശ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് പ്രോസസ് ചെയ്യുന്ന ഏജൻസിയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ചാർജും കുറവായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ ഏതെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും നഴ്സിംഗ് ഹോമിൽ ഇതുപോലെ വേക്കൻസീസ് ഉള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്പോൺസർഷിപ്പ് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാകില്ല. യു കെയിലെ ബഹുഭൂരിപക്ഷം കെയർ ഹോമുകളിലും അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകളിലുമെല്ലാം പ്രായമായവരാണ് ഉള്ളതെങ്കിൽ ലോങ് ടൈം ഹെൽത്ത് കണ്ടീഷനുള്ള യങ്സ്റ്റേഴ്സും താമസിക്കുന്ന സ്ഥലമാണ് ഈ നഴ്സിംഗ് ഹോമുകൾ. ലോങ് ടൈം ഹെൽത്ത് കണ്ടീഷനുള്ളവരും അവിടെ ധാരാളമുണ്ട്. മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വരാമെങ്കിലും നഴ്സസിനാണ് ഈ ജോലി ഏറ്റവും സ്യൂട്ടബിൾ ആവുക. എല്ലാ പ്രായത്തിലുള്ളവരെയും കെയർ ഹോമുകളിലൊക്കെ കാണാൻ സാധിക്കും.
കുട്ടികളുടെ മാത്രമായിട്ടുള്ള കെയർ ഹോമുകളുമുണ്ട്. യു കെയിൽ ലോങ് ടൈം ഹെൽത്ത് കണ്ടീഷനുള്ള കുട്ടികളെയൊക്കെ പരിചരിക്കുന്നതിന് വേണ്ടിയുള്ള കെയർ ഹോമുകളുമുണ്ട്. ഇതുപോലെ കുട്ടികളുടെ കെയർ ഹോമുകളിലൊക്കെ ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, കാരണം മാനുവൽ ഹാൻഡ്ലിങ്ങൊക്കെ അവിടെ വളരെ ഈസി ആയിരിക്കും. ടെമ്പററി ആയി കുട്ടികളെ പ്രവേശിപ്പിക്കുന്ന കെയർ ഹോമുകളുമുണ്ട്. അതുകൂടാതെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള യങ്സ്റ്റേഴ്സ് ഒക്കെ താമസിക്കുന്ന ഹോമുകളെല്ലാം ഉണ്ട്. അവിടെ 1-to-1 കെയർ ആണ് നൽകുക. പൂർണ്ണമായും സേഫായി ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അധികം ഹാർഡ് വർക്ക് ഒന്നും ഇല്ലാത്ത ഇത്തരം ഹോമുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തിരഞ്ഞെടുക്കാം. ചില സ്ഥലങ്ങളിൽ ഓൺ കോൾ ഡ്യൂട്ടിയും അവൈലബിൾ ആണ്. ഓവർനൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാം. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ വിളിക്കുക. അല്ലാത്ത സമയത്ത് രാത്രിയിൽ നിങ്ങൾക്ക് അവിടെ ഉറങ്ങാൻ സാധിക്കും. ആ സമയത്തും നിങ്ങൾക്ക് നോർമലായിട്ടുള്ള സാലറി കിട്ടും. ഈ ഇടയ്ക്ക് കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു, നൈറ്റിൽ ഉറങ്ങുന്ന സ്റ്റാഫിന് മിനിമം വേജ് നൽകേണ്ടതില്ല എന്നുള്ളത്. എങ്കിലും പല കെയർ ഹോമുകളും ഇപ്പോൾ മിനിമം വേജ് അവർക്ക് നൽകാറുണ്ട്. ഇപ്പോൾ OET ഐ ELTS ഒന്നും ഇല്ലാതെ UK വരാൻ പറ്റുന്ന വലിയ സാധ്യതകൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തേണ്ട ഒരു സമയം തന്നെയാണിത്. പ്രത്യേകിച്ചും മെയിൻ ആപ്ലിക്കൻസിനോടൊപ്പം അവരുടെ ഫാമിലിക്കും UK വരാം. കുട്ടികൾക്കും സ്പൗസിനും UK വളരെ ഈസി ആയിട്ട് വരാൻ പറ്റുന്ന സാഹചര്യം, സ്പൗസിന് അൺലിമിറ്റഡ് ആയി ജോലി ചെയ്യാൻ പറ്റുന്ന അവസരം, ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ് സേവ് ചെയ്യാനും സാധിക്കും. UK നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് ഏരിയയിലാണ് വരുന്നത് എന്നുള്ളതാണ്. ചിലവ് കുറഞ്ഞ മേഖലയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് സേവ് ചെയ്യാനും സാധിക്കും. ഉദാഹരണത്തിന് വെയിൽസ്, സ്കോട്ട്ലൻഡ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം എക്സ്പെൻസ് വളരെ കുറവാണ്. അത്തരം മേഖലകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താമസിയാതെ തന്നെ വീട് വാങ്ങാനും സാധിക്കും അവിടെ തന്നെ. 5 വർഷം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് PR അപേക്ഷിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിസ 3 വർഷത്തേതാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അത് റിന്യൂ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. 5 വർഷം തികയുമ്പോൾ നിങ്ങൾക്കൊപ്പം എത്തിയ ഡിപ്പെൻഡൻസിനും അതോടൊപ്പം തന്നെ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ UK ലഭിക്കും. അതിനുശേഷം 1 വർഷം കൂടി കഴിയുമ്പോഴാണ് UK സിറ്റിസൺഷിപ്പും ലഭിക്കുക. ഇപ്പോൾ UK ഇത്രയധികം വേക്കൻസീസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ബ്രെക്സിറ്റിന് ശേഷം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ധാരാളം എംപ്ലോയീസ് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. കെയർ ഹോം സെക്ടറിലെല്ലാം ഒട്ടേറെ പേരായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിൽ കുറെ പേർ അവരുടെ രാജ്യത്തേക്ക് പോയത് ഒട്ടേറെ വേക്കൻസികൾ ഉണ്ടാകാൻ കാരണമായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ധാരാളം അവസരങ്ങളാണ് UK നേഴ്സിംഗ് ഹോമുകൾ നൽകുന്നത്. കെയർ ഹോമുകളെല്ലാം പ്രൈവറ്റ് സെക്ടറിൽ മാത്രമല്ല UKയിലുള്ളത്. NHS ഭാഗമായിട്ടുള്ള നേഴ്സിംഗ് ഹോമുകളും കെയർ ഹോമുകളും എല്ലാം UKയിലുണ്ട്. പക്ഷേ അവിടെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്നില്ല. ഫ്യൂച്ചറിൽ ഒരു പക്ഷേ അവിടെയും റിക്രൂട്ട്മെന്റ് ഉണ്ടായേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ഫ്രീ ആയി നിങ്ങൾക്ക് UKയിൽ വരാൻ പറ്റുന്ന അവസരങ്ങളുമുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ഈ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതിന് പല എംപ്ലോയേഴ്സും ഫ്രീ ആയിട്ടല്ല ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഏജൻസികൾക്കുള്ള കമ്മീഷനും എല്ലാം കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ എടുക്കുന്ന രീതിയാണ് ഇപ്പോൾ പൊതുവെയുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കൂടി കാത്തിരിക്കുകയാണെങ്കിൽ അധികം എക്സ്പെൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് UKയിൽ വരാൻ ഒരുപക്ഷെ പറ്റിയേക്കും. മെയിൻ ആപ്ലിക്കന്റ് ആണെങ്കിലും സ്പൗസ് ആണെങ്കിലും നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായി വണ്ടി ഓടിക്കാനുള്ള എക്സ്പീരിയൻസുമായി UKയിലോട്ട് വരിക. കാർ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് നന്നായി അറിയാമെങ്കിൽ ഒട്ടേറെ ജോലികൾക്ക് ഡ്രൈവിംഗ് ഒരു അഡ്വാൻറ്റേജ് ആയി ഒരു പ്രിഫറൻസ് ആയി അവർ കാണാറുണ്ട്. പെട്ടെന്ന് ജോലി കിട്ടാനും അത് നിങ്ങളെ സഹായിക്കും. ഞാൻ ഈ സീനിയർ കെയറർ വിസയെക്കുറിച്ച് വീഡിയോസ് ഇട്ടതിന് ശേഷം ഈ ജോലിക്കായി UKയിൽ വരാനും സെറ്റിൽ ചെയ്യാനും പറ്റുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്തതിൽ OET പാസ്സാകാൻ കഴിയാത്ത നഴ്സുമാർ മാത്രമല്ല, പ്ലാബ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയാത്ത ഡോക്ടേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റും തുടങ്ങി ഒട്ടേറെ പ്രൊഫഷണൽസും ഉണ്ടായിരുന്നു. തീർച്ചയായും നിങ്ങളുടെ പേഷ്യൻ്റ് കെയർ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഈ ജോലിക്കായി നിങ്ങൾക്ക് UKയിൽ വരാം. ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റു ടെസ്റ്റുകൾ പാസ്സായി UKയിൽ ഒരു പ്രൊഫഷണലായി മാറുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ ധാരാളം അപ്ഡേറ്റ്സ് സീനിയർ കെയർ വിസയുമായി ബന്ധപ്പെട്ടുണ്ടാകും. അവയൊക്കെ അപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഏറ്റവും പുതിയ വീഡിയോകൾക്ക് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.